ഹായ് ഫ്രണ്ട്സ്, അവിടെ പോയി വല വീശാൻ വന്നേക്കുവാണ്. ഇതാണ് സൈറ്റ് വീശാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ തേറ്റിടാം. അപ്പം നമ്മൾ പില്ലെട്ടാണ് ഉപയോഗിക്കാൻ തീറ്റായിട്ട്. ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ വീശാൻ വല വീശാൻ വേണ്ടി വന്നേക്കുവാണ്. നമുക്ക് എന്തായാലും തീറ്റിയിടാം. തീറ്റിയിട്ടാണ് വീശുന്നത്. നമ്മൾ ഇടുന്നത് വെച്ചാൽ പിണ്ണാക്കാണ്, പില്ലെറ്റെന്ന് പറയും. നമ്മളിപ്പോൾ ഇടുന്നത് തീറ്റിയിട്ട് ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ കഴിയുമ്പോഴാണ് വീശുന്നത്. ഒറ്റക്കേ ഉള്ളു ക്യാമറ എടുക്കാനും. അതിന് ഇന്നത്തെ പോരായ്മ വരും. ഇപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ്. ഇപ്പം നിങ്ങളെ കൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് നമ്മളെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുവാണ് തീറ്റയിട്ടിട്ട്. അര മണിക്കൂർ നമുക്ക് എന്തായാലും വീശ് നോക്കാം. അരമണിക്കൂറിനുള്ളിൽ നമുക്ക് എന്താ കിട്ടും എന്നറിയാം. എന്തായാലും നമ്മൾ തീറ്റയിട്ടേക്കുവാണ് ഇവിടെ. അപ്പോൾ ഏകദേശം ഒരു 6 മണിയാകുമ്പോൾ നമുക്ക് ഒരു 6 മണിയോളം വീശ് നോക്കാം. അപ്പം വീശാൻ സാധാരണ ശകലം ഇരുട്ടുമായിരിക്കും. എങ്കിലും ക്യാമറത്തെ ക്ലാരിറ്റി കാണത്തില്ല രാത്രി ആകുമ്പോഴത്തേക്ക്. എന്തായാലും ശ്രമിച്ചു നോക്കാം എന്താ കിട്ടുമെന്ന്. വെള്ളം ശകലം കൂടുവാന്ന് തോന്നുന്നു കേട്ടോ. രാവിലെ ഇത്രയും വെള്ളം ഇല്ലായിരുന്നു ഇവിടെ. ലൈറ്റിന് ചെറിയ പ്രശ്നമുണ്ട്, കാരണം വൈകുന്നേരം ആയില്ല. എന്തെയാണ് നമുക്കെന്തായാലും വീശി നോക്കാം. നമ്മളവിടെ ഇത്ര റാഡാടാണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും 1 മണിക്കൂർ സമയമുണ്ടല്ലോ. അപ്പോൾ നമുക്കൊന്ന് 1/2 മണിക്കൂർ കാസ്റ്റ് ചെയ്ത് നോക്കാം, എന്താ കിട്ടുമെന്ന് അറിയാം നമുക്ക്. എന്തായാലും നമുക്കൊന്ന് കാസ്റ്റ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഇവിടെ സ്റ്റാൻഡ് വെക്കണ സൗകര്യത്തിൻ്റെ നമ്മൾ കാസ്റ്റിന് എടുക്കാൻ വെച്ചാൽ പാടാണ്, കാരണം സ്റ്റാൻഡ് വെക്കുള്ള സൗകര്യം ഇല്ല ഫോണിവിടെ. അപ്പോൾ ഞാൻ കാസ്റ്റ് ചെയ്തിട്ട് വരാം. നിങ്ങൾ അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ബൈ. പിന്നെ പറയാൻ പറ്റില്ല, അപ്പോഴത്തേക്ക് ഇരുട്ടു, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് ക്യാമറ സെറ്റ് ചെയ്തിട്ട് താഴെ പോയി. ക്യാമറ താഴെ പോയി, കാറ്റടിച്ചപ്പോൾ താഴെ പോയി. എന്ത് ചെയ്യാൻ? അപ്പം നമുക്ക് എന്തായാലും ഒന്നുകൂടെ സെറ്റ് ചെയ്ത് വെക്കാം ക്യാമറ. അപ്പം നമ്മൾ മീൻ കൊണ്ടുപോകുന്ന കവറിലാണ് ഇനി ക്യാമറ കയറ്റി വെക്കാൻ പോകണം. അപ്പം കവർ വെച്ചാണ് സെറ്റ് ചെയ്യുന്നത്. ക്യാമറ പാക്കിംഗ് കൊടുത്ത് സെറ്റ് ചെയ്യുകയാണ്. ക്യാമറ അല്ല ഫോൺ. സെറ്റായിട്ടുണ്ട്, ഏകദേശം സെറ്റായിട്ടുണ്ട്. ഈ പാറപ്പുറമായിട്ട് വലിയ പാടാണ് കേട്ടോ. മണ്ണിലാണ് ഇത് കുത്തി വെക്കാറ് സ്റ്റാൻഡ് ചെയ്ത്. ഇപ്പം ഒന്നും നടക്കാത്ത രീതിയിലാണ്. അതുപോലെ വെച്ച് വലിയ വലയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് വരും വീശുമ്പോഴും. മറ്റേ ചെറിയ വല അത് നല്ലതായി പോയി. അതുകൊണ്ട് നമ്മളിപ്പോൾ വലിയ വലയെ സംഘടിപ്പിച്ചിട്ട് വന്നേക്കുവാണ് വീശ. അതുപോലെ വെച്ച് വെയിറ്റും കൂടുതലാണ് വലക്ക്. ഇപ്പം ഒരു വലിയ വലയായത് കൊണ്ട് തന്നെ പാടാണ്. അതുപോലെ വെച്ച് വെയിറ്റും കൂടുതലാണ്. നമ്മുടെ ചെറുത് പറഞ്ഞ ഉണ്ടായിരുന്നു, അത് നശിച്ചു പോയി. എന്തായാലും ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം. ഇച്ചി റിസ്ക്കാണ് ഈ വലിയ വല എറിയുന്നത് കേട്ടോ. കൈ വെച്ച് കൊലിയും കഴിഞ്ഞാൽ പിന്നെ അതിനെക്കാട്ടി പണിയാണ്. പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് വല ഇച്ചിരി റിസ്ക്കിയാണ്. അതുപോലെ അവിടെ ഉടക്കിയാൽ തന്നെ പെട്ടെന്ന് പൊട്ടിപ്പോവുകയും ചെയ്യും. പക്ഷെ മറ്റേ വശം പെട്ടെന്ന് വെള്ളത്തിലൊക്കെ താഴുകയും ചെയ്യും. അതുകൊണ്ടാണ് എല്ലാവരും സാധാരണയായി ഈ വല ഉപയോഗിക്കുന്നത്. എന്നാലും ഒരുപാട് വിരിച്ചറിയാൻ പറ്റത്തില്ല, ഉള്ളു കുറവായതുകൊണ്ട്. അതിന് വേണ്ടി ഇത് എന്തായാലും ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം. രണ്ട് സൈഡിലും പാറയാണ് കേട്ടോ, അതുകൊണ്ടാണ് നമ്മൾക്ക് ചുരുക്കി എറിയേണ്ടി വന്നത്.
പാറകൾ കയറി കഴിഞ്ഞാൽ വെള്ളത്തിൽ ഇറങ്ങി നിവൃത്തിയുള്ളൂ, അല്ലാതെ വലിച്ചു കയറ്റാൻ വലിയ പാടാണ്. ഇപ്പോൾ വല നിറച്ച് മീനാണല്ലോ, അതുപോലെ പാറ തന്നെ കിടക്കുകയാണ്. അതാണ് മീൻ, ആവശ്യത്തിന് മീനുണ്ട്, മൊത്തം പറലാണ്. പറൽ ചാകരയാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത്. ഇന്ന് ഇതിനെ കൊണ്ട് കുരുമുളകും കൂട്ടി വറുത്തലാടി കടിക്കാം. പയർ വറുത്തത് തിന്നാ, എന്തോ ടേസ്റ്റ് ആണെന്നറിയാം, പൊളിയാണ്. എന്തായാലും നമുക്ക് തീറ്റിട്ട് നഷ്ടമായില്ല. ആ 20 രൂപ മുടക്കിയതല്ലോ, 20 രൂപ അടുത്ത് ബില്ലറ്റ് മേടിച്ച് എന്തായാലും 20 രൂപ കൂടുതലുള്ള മീൻ കിട്ടിയിട്ടുണ്ട് നമുക്ക്. 10-11 രൂപ മീൻ കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ സുഹൃത്തുക്ക് കുറച്ച് കൊടുക്കാം, കുറച്ച് നമുക്ക് സ്വന്തമായി വറക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് വല വീശി മീൻ പിടിക്കണമെങ്കിൽ ബില്ലറ്റ് ഇട്ട് വീശിയാൽ മതി, ഒരുപാട് മീൻ കിട്ടുന്നതാണ്. നമുക്ക് രണ്ടാമത്തെ വീശിന് കിട്ടിയ മീനാണ്, കണ്ടാൽ തന്നെ അറിയാം നിങ്ങൾക്ക് ഒരുപാട് മീൻ കിട്ടിയിട്ടുണ്ട്. നിറച്ച മീനാണ്, ഒരു 2 കിലോ പുറത്തുള്ള മീൻ തന്നെ വലയ്ക്കകത്തുണ്ട് ഇപ്പോൾ ആൾറെഡി. ഹായ് ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് പരിചയ കൂട്ടർക്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. അപ്പോൾ നിങ്ങൾക്ക് തുടർന്നും വീഡിയോ കാണാനില്ല, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോയിൽ അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ നമ്മൾ കാസ്റ്റ് ചെയ്തപ്പോൾ നമുക്കൊരു ചേർമി അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഉടൻ തന്നെ അടുത്ത വീഡിയോ എടുത്തതാണ് അടുത്ത ദിവസം.